പ്രിയരെ, കൊറോണ വൈറസ് കൊണ്ട് ലോകം മുഴുവനും പരിഭ്രാന്തിയിലാണ്. ഇതുവരെ ലോകത്തെവിടെയും ഈ രോഗത്തിന് കൃത്യമായ മരുന്ന് കണ്ടുപിടിക്കാത്ത അവസ്ഥയിൽ അല്പമെങ്കിലും ശാന്തി പകർന്ന് ജനത്തിന് ആശ്വാസമേകിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സർക്കാരാണ്. കേരള ഗവൺമെന്റിനും ആരോഗ്യമന്ത്രിക്കും വകുപ്പിനും അഭിമാനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ നൽകി ഈ ഗാനം അവതരണം അസീസ് തായ് നേരി പയ്യന്നു. പത്തൊമ്പതിന് കരാറ ഹസ്തം കേരളക്കരയിലും വിതച്ചു നാശം. ചൈനയിൽ നിന്നാണ് ആദ്യം ഇതിൻ തുടക്കം. തൊട്ടോരെ തൊട്ടിങ്ങെത്തി സർവത്ര ലോകം. കോവിഡ് 19 കരാറ ഹസ്തം കേരളക്കരയിലും വിതച്ചു നാശം. ചൈനയിൽ നിന്നാണ് ആദ്യം ഇതിൻ തുടക്കം. തൊട്ടോരെ തൊട്ടിങ്ങെത്തി സർവത്ര ലോകം. ില്ല രോഗരഹസ്യം ഉണ്ടതിനാലേ ഏറെയും കഷ്ടം. കണ്ടുപിടിക്കാർക്കെങ്കിൽ മന്മാർ കണ്ടറിഞ്ഞില്ല രോഗരഹസ്യം ഉണ്ടതിനാലേ ഏറെയും കഷ്ടം. ഇറ്റലിയും ഫ്രാൻസും അമേരിക്കയും ബ്രിട്ടനും പാടിപ്പോയി ചികിത്സാ തന്ത്രം. എത്രയോ മനുഷ്യന്മാർ മരിച്ചു വീട് നിത്യം നിത്യം ശവപ്പെട്ടി നിറഞ്ഞ്. കൊറോണ പടർന്ന് ഡൽഹിയും മുമ്പേ ചേരി തളർന്ന് മോദി സർക്കാർ ലോക്ക്ഡൌൺ തന്ന്. ഇന്ത്യയിലും കൊറോണ പടർന്ന് ഡൽഹിയും മുമ്പേ ചേരി തളർന്ന് മോദി സർക്കാർ ലോക്ക്ഡൌൺ തന്ന്. കേരള സർക്കാർ അപ്പോൾ കൂതി കൂതിച്ച് കൊറോണ വൈറസിന് വിലങ്ങ് വെച്ച്. ലോക്ക്ഡൌണിന്റെ ലക്ഷ്യം ജനമറിഞ്ഞ് ം പ്രാപിച്ചു മനസ്സ് തന്ന്. നാട്ടിലെ മുഖ്യരിൽ മുഖ്യൻ പിണറായി വിജയൻ ഇത് സത്യം. ശൈലജ ടീച്ചർ നമ്മിൽ മിത്രം. ഭാരതനാട്ടിലെ മുഖ്യരിൽ മുഖ്യൻ പിണറായി വിജയൻ ഇത് സത്യം. ശൈലജ ടീച്ചർ നമ്മിൽ മിത്രം. ആരോഗ്യ വകുപ്പിനും പോലീസുകാർക്കും അഭിമാനമേറെയുണ്ട് ലോക സമക്ഷം. അതിന് കൊച്ചു കേരളം മാതൃകയായി അഭിവാദ്യം അർപ്പിച്ചോട്ടെ മനസ്സമോദം. ആരോഗ്യ വകുപ്പിനും പോലീസുകാർക്കും അഭിമാനമേറെയുണ്ട് ലോക സമക്ഷം.
പതിഞ്ഞി കൊച്ചു കേരളം മാതൃകയായി അഭിവാദ്യം അർപ്പിച്ചോട്ടെ മനസ്സമോദം. കോവിഡ് 19 കരാള ഹസ്തം കേരളക്കരയിലും വിതച്ചു നാശം. ചൈനയിൽ നിന്നാണ് ആദ്യം ഇതിൻ തുടക്കം. തൊട്ടോരെ തൊട്ടിങ്ങെത്തി സർവത്ര രോഗം.